എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയിൽ ഏകദേശം 100 വർഷങ്ങളായി സൂര്യപ്രകാശം വീഴാത്ത ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഇപ്പോഴും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഈ അതിശയ ഗ്രാമത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. യൂറോപ്യൻ രാജ്യമായ നോർവേ ധാതുക്കളുടെയും പെട്രോളിയത്തിന്റെയും ഉറവിടമാണ്. ഈ സ്ഥലം അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഈ നോർവേ രാജ്യത്തിന്റെ തെക്കുഭാഗത്ത് ഉയർന്ന പർവ്വതങ്ങൾക്ക് താഴെ നിരവധി താഴ്വരകളുണ്ട്. അങ്ങനെയുള്ള ഒരു താഴ്വരയിൽ വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നുണ്ട്. റിജുക്കൻ എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. ഈ ഗ്രാമത്തിൽ അധികം സവിശേഷതകൾ ഒന്നുമില്ലെങ്കിൽ പോലും ഈ പർവ്വത പ്രദേശത്ത് ഏകദേശം 238 മീറ്റർ ഉയരമുള്ള റിജുക്കൻ ഫോസൺ എന്ന ഭംഗിയുള്ള വെള്ളച്ചാട്ടവും അതിൽ നിന്ന് ലഭിക്കുന്ന ജലസ്രോതസ്സിനെ അടിസ്ഥാനമാക്കി വളങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയും ഒരു റെയിൽവേ പാളവും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ജനവാസമില്ലാത്ത ഒരു മേഖലയായിരുന്നു റിജുക്കൻ. ഇവിടെ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ച ശേഷം തങ്ങൾക്കും വളരാമെന്ന പ്രതീക്ഷയിലും ഇവിടുത്തെ ഫലഭൂഷ്ടമായ മണ്ണിൽ കൃഷി ചെയ്ത് ജീവിക്കാമെന്ന പ്രതീക്ഷയിലും 1907 ഏകദേശം 300 പേർ ഈ പ്രദേശത്തേക്ക് കുടിയേറിയിരുന്നു. ഇപ്പോൾ ഇവിടെ ഏകദേശം 3500ലധികം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഓരോ വർഷത്തെയും തണുപ്പുകാലവും മഞ്ഞുകാലവുമായ 6 മാസങ്ങളിൽ ഈ പ്രദേശത്ത് ഒരൽപ്പം പോലും സൂര്യപ്രകാശം ലഭിക്കില്ല. ഈ ഗ്രാമത്തിന് ചുറ്റുമുള്ള ഉയർന്ന പർവ്വതങ്ങളും മഞ്ഞും തന്നെയാണ് സൂര്യപ്രകാശത്തെ ഈ ഗ്രാമത്തിലേക്ക് എത്താതെ തടയുന്നത്. ഈ കാലയളവിൽ ഇവിടെയുള്ള മനുഷ്യർ മൈലുകളോളം ഈ ഉയർന്ന പർവ്വതങ്ങൾ താണ്ടി സൂര്യപ്രകാശം കൊണ്ട് തിരിച്ചുവരും. ഏകദേശം 100 വർഷങ്ങൾ ഈ ഗ്രാമത്തിൽ സൂര്യപ്രകാശം ലഭിച്ചിരുന്നില്ല. അതിനാൽ തണുപ്പ് കാലങ്ങളിലും ഈ ഗ്രാമത്തിലേക്ക് സൂര്യപ്രകാശം കൊണ്ടുവരുവാൻ മാർട്ടിൻ ആൻഡർസൺ എന്ന വ്യക്തി ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഒരു ഉപകരണം നിർമ്മിച്ചു. സൂര്യനെ പിന്തുടരുന്ന രീതിയിലുള്ള സെൻസർ ടെക്നോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വലിയ കണ്ണാടികൾ പർവ്വതത്തിന്റെ വടക്കു ഭാഗത്ത് 480 അടി ഉയരത്തിൽ സ്ഥാപിച്ചു. അങ്ങനെ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശം ആ കണ്ണാടികളിൽ തട്ടി പ്രതിഫലനം സംഭവിച്ച് ആ ഗ്രാമത്തിലേക്ക് വീഴും. $8.5 ലക്ഷം ചിലവഴിച്ച് നിർമ്മിച്ച ഈ കണ്ണാടികളിലൂടെ ഈ ഗ്രാമത്തിന്റെ മധ്യയിലെ 600 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഭാഗം മുഴുവനും വർഷത്തിൽ 365 ദിവസവും സൂര്യപ്രകാശം ലഭിക്കും. ഈ ഉപകരണത്തെ നിർമ്മിക്കാൻ വേണ്ടി വന്ന മുഴുവൻ ചിലവും ആ ഗ്രാമത്തിലെ ജനങ്ങൾ തന്നെയാണ് വഹിച്ചത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മേൽ സൂര്യപ്രകാശം ലഭിക്കാതെ കിടന്ന ഈ ഗ്രാമത്തിന് ഇപ്പോൾ വർഷം മുഴുവനും സൂര്യപ്രകാശം ലഭിക്കുന്നു. ഇതിനു പുറമെ ഈ ഭംഗിയുള്ള ഗ്രാമം കാണുവാൻ നിരവധി ടൂറിസ്റ്റുകളും എത്തുന്നുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.